ഹലോ, നമസ്കാരം എല്ലാവർക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്, നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് വീട് വെക്കാൻ വേണ്ടിയിട്ട് കുറേ മരങ്ങളൊക്കെ മുറിച്ചായിരുന്നു. അതിൻ്റെ അകത്ത് ഒരു തെങ്ങും ഉണ്ടായിരുന്നു. അതിൻ്റെ മണ്ടയാണെങ്കിൽ നമ്മൾ പൊട്ടിച്ചിട്ട് കഴിക്കത്തില്ലേ? എല്ലായിടത്തും അവർക്കറിയാമെന്ന് തോന്നുന്നു. നമ്മളിതിൻ്റെ മണ്ട ഇങ്ങനെ വെട്ടിക്കേറിയിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് ഈ കുഞ്ഞു തളിരായിട്ടുള്ള കൂമ്പും സംഭവങ്ങളൊക്കെ കിട്ടും. അതൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അത് വെച്ചിട്ട് നമുക്ക് കുറുക്കുണ്ടാക്കാം, പിന്നെ അത് വെച്ചിട്ട് അപ്പം ഉണ്ടാക്കാനൊക്കെ പറ്റും. ഇന്ന് നമുക്കത് വെച്ചിട്ടൊരു അപ്പം തയ്യാറാക്കി നോക്കാം. അതല്ലാണ്ട് പച്ചയ്ക്ക് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ആ ഒരു മിഷ്യനുണ്ട്, ആ ഒരു മിഷ്യൻ വെച്ചിട്ട് നമുക്കിതിൻ്റെ ഉള്ളിലോട്ട് കട്ട് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ എണ്ണ ഇറങ്ങിയിട്ട് പിന്നെ അകത്തിരിക്കുന്ന സാധനം കഴിക്കാനായിട്ട് കൊള്ളാതെ വരും. അതുകൊണ്ടിട്ടാണ് നമ്മളിങ്ങനെ കൊടുവാള് വെച്ചിട്ട് തന്നെ വെട്ടിക്കീറി എടുക്കുന്നത്. കുറച്ച് പാടാണ്, കാണുന്ന കണക്കൊന്നുമല്ല. നമ്മുടെ കഷ്ടപ്പെടണം ഇതിങ്ങനെ വെട്ടിക്കീറി എടുക്കണം എന്നുണ്ടെങ്കിൽ. കൊടുവാളിന് മൂർച്ചയൊക്കെ ഉണ്ടെങ്കിലേ നന്നായിട്ട് ഇത് വെട്ടിയെടുക്കാൻ പറ്റും. ഇതെൻ്റെ ഹസ്ബൻഡാണ് വെട്ടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. പുള്ളീൻ്റെ ഉപ്പാട് വന്ന് ഇത് മൊത്തം കൂടെ വെട്ടിയെടുത്തപ്പോഴത്തേനും. പക്ഷേ കുറച്ച് കഷ്ടപ്പെട്ടാലും നമുക്ക് അകത്തുള്ള ഒരുപാട് ഗുണങ്ങളുള്ള സംഭവങ്ങളൊക്കെ കഴിക്കാൻ പറ്റുമല്ലോ. അത് തന്നെ ഭയങ്കര കാര്യമല്ലേ. എനിക്ക് പൊതുവേ മരങ്ങളൊന്നും ഇങ്ങനെ വെട്ടി മുറിക്കുന്നത് ഇഷ്ടമല്ല. പിന്നെ നമുക്ക് വീടൊക്കെ വെക്കേണ്ട ആവശ്യങ്ങളൊക്കെ വന്നാൽ നമ്മൾ മുറിച്ചല്ലേ പറ്റത്തുള്ളൂ. കാരണം എത്ര വർഷം എടുത്തിട്ടായിരിക്കും ഇത്രയും വലിയൊരു മരം ആവുന്നത്. അത് നമ്മൾ ഒറ്റ നിമിഷം കൊണ്ട് വെട്ടി മുറിച്ച് കളയുമ്പോൾ ഭയങ്കര വിഷമമാണ്. ഈ ഒരു സംഭവമാണ് നമ്മളിതിൻ്റെ അകത്ത് എടുക്കുന്നത്. ഇനിയും ഇതിൻ്റെ അകത്ത സാധനമാണ് നമ്മൾ കഴിക്കാൻ എടുക്കുന്നത്. ഇതിൻ്റെ മണ്ടയിലിരിക്കുന്നത് മടലാണ്. കാരണം അതിൻ്റെ അകത്തെ ഈ ഒരു സാധനങ്ങളൊക്കെയാണ് നമ്മൾ കഴിക്കുന്നത്. ഇതിങ്ങനെ പിച്ചാത്തി വെച്ച് വെട്ടുന്നതിനെ കാട്ടി നമ്മൾ അല്ലാണ്ട് കഴിക്കുന്നതാണ് ടേസ്റ്റ്. കാരണം പിച്ചാത്തി വെച്ച് വെട്ടുമ്പോഴത്തേനും ഇതിനൊരു കയ്പ് വരും. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചു തന്നത്. എൻ്റെ മോനാണ് അടുത്ത് നിന്ന് പറക്കിക്കൊണ്ട് പോകുന്നത്. അവനതത്ര ഇഷ്ടപ്പെട്ടതൊന്നുമില്ല, അവൻ കഴിച്ചതൊന്നുമില്ല. പക്ഷേ നമുക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഇതുപോലൊക്കെ ഈ തെങ്ങിൻ്റെ അകത്തുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾ ആരെങ്കിലുമൊക്കെ കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇട്ടേക്കണേ. പിന്നെ നമ്മൾ ഈ ഒരു സംഭവം വെച്ചിട്ട് കുറുക്കുണ്ടാക്കും. കുറുക്കുണ്ടാക്കുന്ന വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ലാത്ത വഴി കേൾക്കണ്ടാൽ മതി. ഇതിന് ശേഷം നമ്മളിത് അരച്ചിട്ട് അപ്പം ഉണ്ടാക്കും. അപ്പത്തിനൊക്കെ നല്ല ടേസ്റ്റാണ്, നല്ല കള്ളപ്പം പോകണമൊക്കെയുള്ള ടേസ്റ്റാണിത്. ഇതിൻ്റെ അകത്ത് നമ്മൾ പച്ചരിക്ക് വേറെ യൂസ് ചെയ്യുന്നത് മില്ലറ്റാണ് കേട്ടോ. പച്ചരി വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം, അതാണ് സാധാരണ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ മില്ലറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തിന് കുറച്ചും കൂടെ നല്ലതാണത്. കൊളസ്ട്രോളും ഷുഗറും ഒക്കെ കൺട്രോൾ ചെയ്യാനും നമുക്കിപ്പോൾ രണ്ടപ്പം കഴിക്കുന്നിടത്ത് മൂന്നപ്പം കഴിച്ചാലും വലിയ ഹെൽത്ത് ഇഷ്യൂസൊന്നും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് ഗുണങ്ങളുണ്ട് മില്ലറ്റിന്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഈ മില്ലറ്റ് വെച്ചിട്ട് ദോശയും അപ്പവും ഇഡലിയൊക്കെ ഉണ്ടാക്കാറുണ്ട്. അതിന് സെയിം ടേസ്റ്റ് തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. ചെറിയൊരു മില്ലറ്റിൻ്റേതായ ഒരു ഇത് കാണും. അത് വലിയ കുഴപ്പമൊന്നുമില്ല. കറിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസിയായിട്ട് കഴിക്കാവുന്നതേ ഉള്ളൂ. ഇത് നമ്മൾ കുറേ വെള്ളത്തിലിങ്ങനെ കഴുകണം. അതിനുശേഷം കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കണം, ഒരു ടീസ്പൂൺ ഉലുവ. അതിനുശേഷം നമ്മളൊരു 6 മണിക്കൂർ ഇത് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഇത് നന്നായിട്ട് കുതിർത്ത് കിട്ടണം. സാധാരണ നമ്മൾ അപ്പത്തിന് എങ്ങനെയാണോ തയ്യാറാക്കുന്നത് അതുപോലെ തന്നെ ചെയ്താൽ മതി. ഒരു 6 മണിക്കൂർ ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്കൊന്ന് കുതിർക്കാനായിട്ട് വെക്കാം. വീട്ടിലിപ്പം അപ്പച്ചനും അമ്മച്ചിയൊക്കെ ഷുഗറൊക്കെ ആയിട്ട് അവർക്ക് അപ്പമൊന്നും കഴിക്കാൻ പറ്റാതിരിക്കുന്നവർക്കാണെങ്കിൽ ഈ മില്ലറ്റിൻ്റെ ദോശയും അപ്പമൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കിടെ ഹെൽത്തിന് വലിയ പ്രോബ്ലം ഒന്നും ഇല്ലാതെ കഴിക്കാനായിട്ട് പറ്റും. അവരുടെ ഷുഗറും കൊളസ്ട്രോളൊക്കെ കൺട്രോൾ ചെയ്യാനും പറ്റും. പിന്നെ ഡയറ്റ് എടുക്കുന്നവർക്കൊക്കെ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് നമ്മുടെ മില്ലറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഞാനിവിടെ മില്ലറ്റ് പലതരത്തിലുണ്ട്. ഞാനിവിടെ ബെർണിയാഡ് മില്ലറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതാണ് കുറച്ചും കൂടെ വെയ്റ്റ് ലോസിന് നല്ലത്. പിന്നെ ഫോക്സ് ടെയിൽ ഉണ്ട്, സ്വർഗമുണ്ട്, അങ്ങനെ ഒരുപാട് ടൈപ്പ് മില്ലറ്റ്സ് ഉണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് തേങ്ങയും ആ ഒരു കൂമ്പിൻ്റെ ആ സാധനങ്ങളും ഇട്ട് കൊടുക്കാം. അതിന് ശേഷം പിന്നെ നമ്മൾ ഈ ഒരു സ്വർഗത്തിൻ്റെ അവിലാണ് യൂസ് ചെയ്യുന്നത്. മില്ലറ്റിൻ്റെ സ്വർഗം മില്ലറ്റിൻ്റെ അവിലാണ് യൂസ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ ചോറല്ലേ ഇടാറുള്ളത്. ചോറിന് പകരം നമ്മൾ ഇത് യൂസ് ചെയ്താൽ മതി. അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു അവല് യൂസ് ചെയ്യുന്നത്. ഇതെല്ലാം സൂപ്പർ മാർക്കറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ. നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഈ സാധനങ്ങളൊക്കെ നമ്മൾ ചോദിച്ചാൽ മതി, നമുക്കതൊക്കെ അവിടെ കിട്ടും. ഇനി ഇത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. നന്നായിട്ട് അരച്ച് എടുക്കണം. പെട്ടെന്ന് തന്നെ അരഞ്ഞ് കിട്ടും. പച്ചരി അരയ്ക്കുന്ന അത്ര താമസമില്ല, അത് പെട്ടെന്ന് അരഞ്ഞ് കിട്ടും. എല്ലാവരും ഇനിയിപ്പോൾ പച്ചരിക്ക് പകരം ഈ മില്ലറ്റ് ഇട്ടൊന്ന് തയ്യാറാക്കി നോക്കുക കേട്ടോ. അടിപൊളിയായിരിക്കും. പിന്നെ പച്ചരിയെക്കാട്ട് റേറ്റ് കൂടുതലാണ് കേട്ടോ. അതുമാത്രമല്ല, നമ്മൾ അരച്ചെടുക്കുമ്പം അത്ര ക്വാണ്ടിറ്റിയും കാണത്തില്ല. പിന്നെ ഈ ഒരു മാവ് ഇത് പോണക്ക് കൈ വെച്ച് ഇങ്ങനെ ഞെടുവി കൊടുക്കണം. ഇതെന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ട്, എനിക്ക് അമ്മൂമ്മ പറഞ്ഞു തന്നതാണ് കേട്ടോ. തവി വെച്ച് ഇളക്കരുത്, കൈ വെച്ച് ഇങ്ങനെ ഞെടുവണമെന്ന്. അതുകൊണ്ട് ഞാനും അങ്ങനെ തന്നെ ചെയ്യാറുണ്ട്. ഇതിപ്പോൾ രാവിലെയായി, നമ്മൾ പതഞ്ഞ് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇത് 2 ദിവസത്തേനായിട്ടാണ് ഞങ്ങൾ
മൂന്ന് പേരെ ഉള്ളത് കൊണ്ടിട്ട് തന്നെ ഞങ്ങൾക്ക് കുറച്ച് മാവ് മതി. മൊത്തത്തിൽ ഒരു ആറപ്പത്തിൻ്റെയൊക്കെ ആവശ്യമേ വരത്തുള്ളൂ. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിൻ്റെ അകത്ത് ഞാൻ പിന്നെ സോഡാപ്പൊടിയോ മറ്റേ ഈസ്റ്റോ അങ്ങനെയുള്ളതൊന്നും യൂസ് ചെയ്യത്തില്ല. അല്ലാതെ തന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പം എനിക്ക് അതൊന്നും നമ്മൾ നേരത്തെ തന്നെ യൂസ് ചെയ്യത്തില്ല. അച്ഛന് യൂറിക് ആസിഡിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പം ഡോക്ടർ പറഞ്ഞായിരുന്നു ഈസ്റ്റും ഈ സോഡാപ്പൊടി ഒന്നും ഇട്ടുള്ളത് അപ്പോൾ ഒന്നും കൊടുക്കരുത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വീട്ടിൽ അന്നേ ഉപേക്ഷിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇതുമായിട്ട് പൊരുത്തപ്പെട്ട് പോകുന്നുണ്ട്. അങ്ങനെ നമുക്കിതിൻ്റെ അപ്പം നന്നായിട്ട് തയ്യാറാക്കി എടുക്കാം. മില്ലറ്റാണെന്നും പറഞ്ഞ് അപ്പം പൊങ്ങി വരാതിരിക്കോ അതിൻ്റെ ടേസ്റ്റ് വരാതിരിക്കോ ഒന്നുമില്ല. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ ഈ തെങ്ങും പൂക്കിൽ കിട്ടിയില്ലെങ്കിൽ ഈ മില്ലറ്റ് വെച്ചിട്ട് അപ്പോൾ ദോശയൊക്കെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. അടിപൊളിയാണ്, സൂപ്പർ ടേസ്റ്റാണ്. അപ്പം കടലക്കറിയാണ്. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ കാണുന്നതോടെ ബൈ ബൈ.